നമുക്ക് ദൈവവചനത്തിന്റെ മുൻപിലേക്ക് അടുത്തു വരാം. ജീവിതത്തിന്റെ വ്യത്യസ്തമായ തിരക്കുകളുടെ നടുവിൽ പകലത്തെ ആത്മീയ ആരാധനയുടെ അന്തരീക്ഷമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തോടുള്ള ആർത്തിയും ദാഹവും നിമിത്തം കർത്തൃസന്നിധിയിൽ ഈ സൂം ലൈവിനും ഫേസ്ബുക്ക് ലൈവിനുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ വാത്സല്യ സഹോദരങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുക എന്ന അതിമഹത്തായ സന്ദേശത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തുടർച്ചയായി ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനും ആ ധ്യാനത്തോടും ആ ചിന്തയോടും കൂടെ വിശ്രമമുറികളിലേക്ക് പോകുവാനും തക്ക വിധം ദൈവം നമുക്ക് അനുകൂലമായി തന്നിരിക്കുന്ന സാഹചര്യത്തെയും സാധ്യതയും ഓർത്ത് നമുക്കിന്ന് രാത്രിയിൽ കർത്താവിന് മഹത്വം അർപ്പിക്കണം. നമ്മുടെ ആയുസ്സിന്റെ ക്ഷണീയതയും നിലനിൽക്കുന്ന നിത്യതയുടെ സുസ്ഥിരതയും മനസ്സിൽ കരുതിക്കൊണ്ട് മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുത്ത് മുൻഗണന കൊടുക്കരുതാത്തതിന് മുൻഗണന കൊടുക്കാതെ ആത്മീയ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ എൻ്റെ പ്രിയപ്പെട്ട ഓരോ കേൾവിക്കാർക്കും ദൈവം കൃപ പകരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാര്യങ്ങളൊക്കെയും സമാധാനപൂർണമായി നടക്കുമ്പോൾ പ്രകൃതിയാതീതമായ ഒരു ദൈവിക ഇടപെടൽ ചരിത്രത്തിൽ ഉണ്ടാകുകയില്ല എന്ന ചിന്തയോടുകൂടെയാണ് സാധാരണപ്പെട്ട ആളുകൾ മുൻപോട്ട് പോകുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ ഇതിനെ സംബന്ധിച്ച് കനത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം ചരിത്രത്തിൽ സംഭവിക്കുന്നത് പെട്ടെന്നായിരിക്കും എന്നുള്ളത് തിരിച്ചറിയണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ വരുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ദാനിയേൽ വിലയിരുത്തിയിട്ട് പരിശുദ്ധാത്മനിയോഗത്തോടുകൂടെ ദാനിയേൽ തന്റെ കണ്ണുകൾ അടയ്ക്കുന്നതിന് മുൻപ് കുറിച്ചു വെച്ച ചില വരികളുണ്ട്. ആ വരികളിൽ ദാനിയേൽ പറയുകയാണ്, യുഗത്തിന്റെ സന്ധ്യ വരുമ്പോൾ, കാലത്തിന്റെ അന്ത്യം വരുമ്പോൾ ബുദ്ധിമാന്മാർ പലരും ഈ പ്രവചനത്തെ നിർമ്മലീകരിച്ച് ശുദ്ധീകരിച്ച് സ്വയം ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് അടുത്ത പ്രയോഗത്തിൽ കുറിക്കുകയാണ്, ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയുകയില്ല, ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. ലോകരാഷ്ട്രീയ നാടകവേദിയിൽ ഉണ്ടാകുന്ന അതിപ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റങ്ങളും പ്രകൃതി സംഭവങ്ങളും ഒക്കെ കാണുമ്പോൾ സ്വന്തം ജീവിതത്തിന്റെ സ്വാഭാവികതകൾക്കനുസരിച്ച് വിറ്റും നട്ടും പണതും ആളുകൾ മുൻപോട്ട് പോകുമ്പോൾ ഉറങ്ങുന്ന കന്യകമാരുടെ ഉറക്കത്തിന് മുൻപിൽ അർദ്ധരാത്രിയിലെ ആർപ്പുവിളിയിൽ മണവാളന്റെ മടങ്ങിവര ഉറപ്പിക്കപ്പെട്ടതുപോലെ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം പെട്ടെന്ന് സംഭവിക്കും. ആ സംഭവം പ്രകൃതിയാതീതമായ ദൈവിക ഇടപെടലായിരിക്കും. പക്ഷെ ഈ സമയം ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയുകയില്ല, ബുദ്ധിമാന്മാർ പ്രത്യേകം ഗ്രഹിക്കും. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കൂ, ചരിത്രത്തിൽ ദൈവത്തിന്റെ പ്രകൃതിയാതീത ഇടപെടൽ ഉണ്ടായിട്ടില്ലേ? വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് എത്രയോ തെളിവുകൾ പറയുവാനായിട്ട് കഴിയും. നോഹയുടെ കാലത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുക, ദൈവം ചരിത്രത്തിൽ പ്രകൃതിയാതീതമായി ഇടപെട്ടതല്ലേ? നമുക്കറിയാം, ഇന്ത്യയുടെ ബോർഡറിൽ ഉയർന്നിൽക്കുന്ന ഹിമാലയ പർവ്വതത്തിന്റെ ഉച്ചിയിൽ ഗവേഷണം നടത്തിയ ആളുകൾ അവിടെ നിന്ന് എടുത്ത മണ്ണും വസ്തുക്കൾക്കകത്ത് ഗവേഷണം നടത്തിയപ്പോൾ കടൽ കക്കകളുടെ ചിപ്പികളുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു എന്ന് പറയുകയുണ്ടായി. എങ്ങനെ അതവിടെ വന്നു? അങ്ങനെയെങ്കിൽ ഒരിക്കൽ ഇത് കടലിനടിയിൽ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളം കയറി ഇറങ്ങിയ സ്ഥാനമായിരുന്നു. നോക്കുക, 450 അടി നീളവും 35 അടി വീതിയും 75 അടി പൊക്കവുമുള്ള ഒരു പത്തേമാരി ഒരു വലിയ കപ്പൽ നോഹയപ്പച്ചനുണ്ടാക്കുന്നു. മൃഗജാലങ്ങൾ ഈരണ്ടീരണ്ടായി അതിൽ കയറി പറ്റുന്നു. ദൈവം പ്രകൃതിയോട് കൽപ്പിക്കുന്നു, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട മേഖലയിൽ നിന്നും ഈ കപ്പൽ ഉയരുന്നു. നോഹയുൾപ്പെടെയുള്ള 8 പേർ കപ്പലിൽ സുരക്ഷിതരായിരിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പർവ്വതത്തിന്റെ ഉച്ചയിലൂടെ വെള്ളം കയറിയിറങ്ങുന്നു. 2ാം ലോകമഹായുദ്ധകാലത്ത് ഇറാഖിന്റെ ബോർഡറിലൂടെ ഉയർന്നിൽക്കുന്ന പുരാതനമായ അറാറാത്ത് പർവ്വതത്തിന്റെ ഉച്ചിയിൽ ഗവേഷണം നടത്തിയ ഗവേഷകർ ഒരു വലിയ കപ്പൽ തറഞ്ഞു കിടക്കുന്നത് കണ്ടുകൊണ്ട് 6000 കൊല്ലം പഴക്കമുള്ള പുരാതന കപ്പലെന്ന് തെളിയിക്കത്തക്ക വിധം ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളാൽ വസ്തുതകൾ നോഹയുടെ പെട്ടകം എന്ന് ഉറപ്പിക്കപ്പെടുമ്പോൾ അതൊരു സാധാരണ സംഭവമല്ല,
അതൊരു പ്രകൃതിയാതീത ഇടപെടലായിരുന്നു. ഞാൻ രാത്രി പറയട്ടെ, 74 കിലോമീറ്റർ നീളവും 16 കിലോമീറ്റർ വീതിയുമുള്ള ചാവുകടൽ, അത്മ, സെബോയി, സൊദോം, ഗൊമോറ എന്നീ മേഖലകളുടെ പുരാതന അടിത്തറ, ഗേ ലെസ്ബിയൻ മ്ലേച്ഛതകൾ, ലൈംഗിക പാപം ഒരു തലമുറയിൽ ഉയർന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അഗ്നിഗന്ധകങ്ങളെ വർഷിച്ച് ചരിത്രത്തിൽ അതിനെ തീക്കടലാക്കി മാറ്റിക്കൊണ്ട് പുരാതനമായ അവശിഷ്ട പരിശോധനയിൽ ഇവയുടെ അടിത്തട്ടിൽ ജനവാസമുണ്ടായിരുന്ന വിശാലമായ ഓഡിറ്റോറിയങ്ങൾ വരെ കണ്ടെത്തിയെങ്കിൽ സൊദോം ഗൊമോറകളുടെ വിനാശം ദൈവത്തിന്റെ പ്രകൃതിയാതീതമായ ഇടപെടലായിരുന്നു. നിങ്ങൾ നോക്കുക, 1.5 മൈലോളം ആഴവും സഹസ്രാബ്ദങ്ങളുടെ ചെളി നിറഞ്ഞു കിടക്കുന്നതുമായ ചെങ്കടലിന്റെ കരയിൽ 30-35 ലക്ഷം ദൈവമക്കൾ കടന്നു വന്നപ്പോൾ ഒരു വാഗ്ദത്തത്തിന്റെ വടിനീട്ടൽ പ്രയോഗത്തിലൂടെ ആ കടൽ രണ്ടായി മുറിഞ്ഞ് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ പാട്ടോടെ അക്കരെ കയറിയത്, ഒരു കടലിനെ രണ്ടായി മുറിച്ചത് പ്രകൃതിയാതീതമായ ദൈവത്തിന്റെ ഇടപെടലായിരുന്നുവെങ്കിൽ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് ഒരു ദൈവദാസന്റെ വായിൽ ഉതിർന്നു വീണ വാക്കുകൾക്ക് മുൻപിൽ ഈ പ്രകൃതി നിലയ്ക്ക് നിന്നത്, ജ്യോതിർഗോളം നിലയ്ക്ക് നിന്നത് എന്റെ ദൈവത്തിന്റെ പ്രകൃതിയാതീത ഇടപെടലായിരുന്നുവെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ആഹാസിന്റെ കടികാരത്തിൽ സൂര്യനെ പുറകോട്ട് തിരിച്ചുകൊണ്ട് വിഷയത്തിന് മറുപടി കൊടുക്കാൻ ഹിസ്കിയാവിന്റെ കാലത്ത് ദൈവം എഴുന്നേറ്റത് ശാസ്ത്രം ജ്യോതിർഗോളങ്ങളുടെ നീക്കത്തിന്റെ ഘടന മനസ്സിലാക്കിക്കൊണ്ട് തെളിയിച്ചു എന്ന് ആധുനിക കാലത്ത് സമ്മതിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രകൃതിയാതീത ഇടപെടലിന് ശാസ്ത്രം അടിവര ഇട്ടിട്ടുള്ളത് സത്യമാണെങ്കിൽ, ഞാനിനി പറയാൻ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക, ഉടലോടെ എടുക്കപ്പെട്ട ഏലിയാവ് യോർദാൻ മുറിച്ചക്കരെ കയറി ഏലിശയുമായി കൈകോർത്ത് നീങ്ങുമ്പോൾ അഗ്നി അശ്വരഥങ്ങൾ മുകളിലോട്ട് ഇറങ്ങി വന്ന് ചുഴലിക്കാറ്റിൽ ഏലിയാവ് മുകളിലോട്ട് പൊങ്ങിപ്പോയത് ഒരു യാഥാർത്ഥ്യമായി സംഭവിച്ചെങ്കിൽ ഈ തലമുറയിൽ ആ മഹാസംഭവം നടക്കും. പറഞ്ഞു 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 പഴകി പരിചയിച്ച ആ പദം ഞാൻ ആവർത്തിക്കുന്നു. അതെ, കർത്താവുതൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി എക്കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ ഭേദിക്കുന്ന ദൈവശക്തിയുടെ കനത്ത വ്യാപാരത്താൽ ഒരുപക്ഷെ നിങ്ങൾ ഉറക്കക്കട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രഭാത അധ്വാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സന്ധ്യാസമയത്തായിരിക്കാം, നിങ്ങൾ വയലിലെ തൊഴിലിലായിരിക്കാം, ഭൂഗോള വ്യാപകമായി ആഗോള തലത്തിൽ ആ മഹാസംഭവം നടക്കും. അതാണ് ദൈവത്തിന്റെ തിരുസഭ കാത്തിരിക്കുന്ന യേശുവിന്റെ പ്രത്യാഗമനം. ഇതിന്റെ പശ്ചാത്തലത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത് ഉറങ്ങാത്ത കാവൽക്കാരൻ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനവും, അഥവാ വരവ് കാത്തിരിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരൻ. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ, വരവ് കാത്തിരിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരൻ. മർക്കോസിന്റെ സുവിശേഷം 13:33, 34, 35, 36 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവിൻ. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരമുണ്ട്, അവനവന് അതത് വേലയും കൊടുത്തു, വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിക്കുവാൻ കൽപ്പിച്ചതുപോലെ തന്നെ ജവാനൻ സന്ധിക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുന്ന യാമത്തിനോ അതേ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയാകൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കാണാതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. യേശു ക്രിസ്തു തന്നെ ഒരു സഞ്ചാരിയോട് ഉപമിക്കുകയാണ്. തന്റെ പുനരാഗമനത്തിന്റെ അടയാളങ്ങൾ വിശദീകരിക്കുന്ന
മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. ഈ ശ്രദ്ധേയമായ പ്രാവചനിക സ്വഭാവമുള്ള വിശദീകരണങ്ങൾ പറയുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഉപമ കർത്താവ് അവതരിപ്പിക്കുന്നത്. ഈ സഞ്ചാരി പരദേശ യാത്രയ്ക്ക് പോവുകയാണ്. യാത്രയ്ക്ക് പോകുന്നത് സന്ധ്യാസമയത്തിന് മുൻപാണ്. യാത്ര കഴിയുന്നതോടുകൂടെ സന്ധ്യ വ്യാപരിക്കും, ഇരുൾ മൂടും. നാല് പ്രധാനപ്പെട്ട യാമങ്ങൾ ഇനിയും യാത്രയ്ക്ക് മുൻപിലുണ്ടാകും. ഒന്നാമത്തെ യാമം സന്ധ്യായാമം, രണ്ടാമത്തെ യാമം അർദ്ധരാത്രി യാമം, മൂന്നാമത്തെ യാമം കോഴി കൂവുന്ന യാമം, നാലാമത്തെ യാമം പ്രഭാതയാമം. ഇതിൽ നാലിൽ ഏതെങ്കിലും ഒരു യാമത്തിൽ ഈ ഉടമസ്ഥൻ, ഈ യജമാനൻ മടങ്ങി വരും. വീട്ടിലുള്ള പ്രിയപ്പെട്ടവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചതിന് ശേഷമാണ് കടന്നു പോകുന്നത്. ഒറ്റ കാര്യമാണ് യജമാനൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ ഉറങ്ങരുത്, ജാഗരൂകരായിരിക്കുക, ജാഗ്രത പുലർത്തുക. പക്ഷേ യജമാനൻ ഏത് സമയത്ത് വരും? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പുനരാഗമനത്തിന്റെ കാലനിർണയം, തന്റെ മനുഷ്യത്വത്തിൽ ദാസൻ എന്ന ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നതിനാൽ പിതാവ് തന്റെ തിരുഹൃദയത്തിൽ വെച്ചിരിക്കുന്നതാണെന്നും അത് തനിക്ക് അജ്ഞാതമാണെന്നും വിശദീകരിച്ചുകൊണ്ട് കാലത്തെക്കുറിച്ച് പറയുന്നു, സമയത്തെക്കുറിച്ച് വ്യക്തമാകാതിരിക്കുന്നു. ആ സമയത്ത് പറഞ്ഞു, ഉണർന്നിരിക്കണം, ഉറക്കം അത് അപകടമാണ്. ഇന്ന് ആത്മീയ ജീവിതത്തിലേക്ക് നിങ്ങൾ തട്ടിച്ചു നോക്കുക, ആത്മലോകത്തിലേക്ക് നിങ്ങൾ കണ്ണുയർത്തി നോക്കുക. 10 കന്യകമാർ ഒരുമിച്ചിറങ്ങി, ഒരുമിച്ച് വിളക്കെടുത്തു, ഒരുമിച്ച് എണ്ണ തയ്യാറാക്കി, ഒരുമിച്ച് യാത്ര പുറപ്പെട്ടു, ഒരുമിച്ചിരുന്നു, ഒരുമിച്ച് മയങ്ങി, ഒരുമിച്ചുറങ്ങി, ഒരുമിച്ച് ആർപ്പ് വിളി കേട്ടു. പക്ഷേ 5 പേർ തള്ളപ്പെടുകയാണ്. ഉണർന്നിരിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ ബോധപൂർവം അവഗണിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതവും ആർപ്പുവിളിയുടെ മുൻപിൽ നിലവിളി ഉയരുകയും ചെയ്യും എന്ന് കർത്താവ് ഓർപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, യജമാനൻ ഏത് സമയത്തും വരാം. അതിന് 4 പ്രത്യേക യാമങ്ങളെ നമ്മുടെ കൺമുമ്പിൽ നിരത്തുകയാണ്. സഭാ ചരിത്രത്തോട് ഏറെ ഇടയടുപ്പമുള്ള ചിന്തകൾ പരിശുദ്ധാത്മാവ് ഇതിനു മുൻപിൽ നിരത്തി വയ്ക്കുകയാണ്. ഒന്നുകിൽ യജമാനൻ സന്ധ്യാസമയത്ത് വരും, അല്ലെങ്കിൽ യജമാനൻ അർദ്ധരാത്രി സമയത്ത് വരും, അല്ലെങ്കിൽ യജമാനൻ കോഴി കൂവുന്ന യാമത്തിൽ വരും, അല്ലെങ്കിൽ യജമാനൻ പ്രഭാതയാമത്തിൽ വന്നിരിക്കും. അങ്ങനെയെങ്കിൽ ഏത് യാമത്തിലും യജമാനൻ കടന്നു വരാം. ഇവിടെയാണ് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തെ ഒരു യാമതലത്തിൽ വിഭജിക്കേണ്ടത്. നിങ്ങൾ ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അടുത്ത ഒരു സംഭവം കൂടെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം. അത് നിങ്ങൾ മത്തായി സുവിശേഷം 14 അനുബന്ധമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ചിന്തയ്ക്ക് വളരെ ശ്രദ്ധേയമായ ആശയം നൽകത്തക്ക ഭാഗമാണ് മത്തായി സുവിശേഷം 14. അതിന് 23, 24, 25. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവൻ അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4 യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, യജമാനൻ യാത്രയായിരിക്കുന്നു, ഇവിടെ ഉറക്കം നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആത്മീയ ലോകത്തിലേക്ക് നോക്കൂ, വിളക്ക് കൈവശമുള്ളവനും വിളക്ക് കൈവശമില്ലാത്തവനും ഉറങ്ങുകയല്ലേ. പക്ഷെ ആത്മീയ ഉറക്കം അപകടമാണ് കേട്ടോ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളുടെ പശ്ചാത്തലം ആത്മീയതയ്ക്കുണ്ടായിരിക്കാം, പക്ഷേ ദലീലയുടെ മടിയിൽ ഉറങ്ങിയ ശിംശോന് സംഭവിച്ച നഷ്ടം നിങ്ങൾക്കറിയാമോ? വിളക്കിൽ എണ്ണ എടുക്കാതെ ഉറങ്ങിയ കന്യകമാർക്ക് സംഭവിച്ച നഷ്ടം നിങ്ങൾക്കറിയാമോ? കപ്പലിന്റെ അടിത്തട്ടിൽ ഉറങ്ങിയ യോനയ്ക്ക് സംഭവിച്ച ദുരന്തം നിങ്ങൾക്കറിയാമോ? യേശുവിനോടുകൂടെ ഉണർന്നിരിക്കേണ്ട സമയം ഗതസമനയിൽ ഉറങ്ങിയ പത്രോസിന്റെ നഷ്ടം നിങ്ങൾക്കറിയാമോ? വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിനിൽ നിന്ന് ഉറങ്ങി മാളികയിൽ നിന്ന് താഴെ വീണ യൂത്തിക്കോസിന്റെ അനുഭവം നിങ്ങൾക്കറിയാമോ? സ്തോത്രം, ഇന്ന് ആത്മീയ ലോകം ആകെ ഉറക്കത്തിലാണ്. ഏലിയാവ് ചൂരച്ചെടുത്തണലിൽ ഉറങ്ങുന്ന രംഗം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഇദ്ദേഹം ഉറങ്ങുന്നതിന്റെ പശ്ചാത്തലം പലതുണ്ട്. പരാതികളെ പാണ്ടക്കെട്ടു മനസ്സിൽ പേറിയ ചിലർക്ക് ഉറങ്ങാനേ നേരമുള്ളൂ. വാ തുറന്നാൽ പിന്നെ ഇയാൾക്ക് പരാതിയേ ഉള്ളൂ. എന്താ പരാതി? പണ്ട് കെരീത്തിന്റെ കരയിലിരുന്ന് കഴിച്ചത് കാക്കച്ചുണ്ടിൽ നിന്നാണ്. അന്ന് ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന് മൂലഭാഷയിൽ അന്വേഷിച്ചാൽ ഇത് രാജകൊട്ടാരത്തിന്റെ കുശിനിയിൽ പാചകം ചെയ്യുമ്പോൾ കാക്കയെ അടിച്ചോണ്ട് പോരാനാണ് സാധ്യത എന്ന് നമുക്ക് ചിന്തിക്കാൻ ന്യായമുണ്ടെന്നൊരു സുഹൃത്ത് പറഞ്ഞു. പോട്ടെ, അത് ന്യായമുണ്ട്. അത് കാക്കയുടെ കയ്യിൽ കിട്ടിയത് രാജകൊട്ടാരത്തിന്റെ കുശിനിയിൽ നിന്നാണെങ്കിൽ
ദൂതന്റെ കയ്യിൽ കിട്ടിയത് എവിടെ നിന്നാണ്? ഞാൻ പറയാം, ദൂതൻ രാജകൊട്ടാരത്തിലെ കുസിനിയിൽ നിന്ന് മോട്ടിച്ചുകൊണ്ട് പോകുന്നതല്ല, ദൂതൻ അക്ഷരാർത്ഥത്തിൽ സ്വർഗത്തിന്റെ ബോർമയിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നതാണ്. ഒരിക്കൽ കാക്കച്ചുണ്ടിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചത് കഴിച്ച് ബലപ്പെട്ട് പ്രാർത്ഥനയിൽ പോരാടിയവൻ ഇപ്പോൾ ദൂതന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം ചൂരച്ചെളി തള കിടന്ന് ഗാഠമായിട്ട് ഉറങ്ങുകയാണ്. ഓർക്കുക, ഒരിക്കൽ പ്രാപിച്ചതിനേക്കാൾ കൂടുതൽ പ്രാപിക്കാൻ ദൈവം നിനക്ക് സാധ്യതകൾ ഒരുക്കുമ്പോഴും ആത്മീയമായി ഉറങ്ങാനാണ് ഭാവമെങ്കിൽ ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്ത ചില തട്ടലിലൂടെ ദൈവം നിന്നെ തട്ടി ഉണർത്തുന്ന ദിവസങ്ങൾ വരും. ആ തട്ടലിലൂടെ ഉണരാൻ ശ്രമിക്കുന്നതിന് മുൻപ്, പ്രതികൂലം വരുന്നതിന് മുൻപ് പ്രാർത്ഥനയിൽ ഉണരാൻ ഈ ദൂതിൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഉറങ്ങുന്ന ഒരാളിനെ നമ്മൾ മുൻപിൽ ഞാൻ ചിത്രീകരിക്കുകയായി. ഇവിടെ നിങ്ങൾ ഇന്ന് രാത്രി ഉറക്കവും, യജമാനൻ കടന്നുപോയിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ബത്സയിദ പുൽത്തകിടിയിൽ തന്റെ ജനത്തിന് പന്തിയും പാലവും ഒരുക്കി, 5000 അത്ഭുതകരമായി അപ്പക്കുനെ ഉണ്ടാക്കി എന്നിട്ട് കർത്താവ് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകുക, നിങ്ങൾ അക്കരയ്ക്കൊക്കെ പോകുക. നിർബന്ധപൂർവം പറഞ്ഞയക്കുകയാണ്. അവരെ അക്കരയ്ക്കേക്ക് പറഞ്ഞയച്ചതിന് ശേഷം അവരെ നിർബന്ധപൂർവം യാത്രയ്ക്ക് പറഞ്ഞയച്ചിട്ട് കർത്താവ് പ്രാർത്ഥിക്കുവാൻ മലമുകളിലേക്ക് കയറിപ്പോകുന്നു. ഇതിന് തുല്യമായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സ്വർഗാരോഹണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒലിവുമലയുടെ മുകൾ പരപ്പിൽ നിന്ന് 500 കണ്ണുകൾ, 1000 പേർ, 1000 കണ്ണുകൾ, 500 ആളുകൾ നോക്കി നിൽക്കെ അവൻ സ്വർഗാരോഹണം ചെയ്തു. മന്നം മന്നം നമ്മുടെ നാഥന്റെ പരിശുദ്ധ പാദങ്ങൾ വെള്ളി മേഘത്താൽ മൂടി അവൻ അവരെ വിട്ട് അവരെ കാഴ്ചയ്ക്കു മറഞ്ഞു. അവൻ കയറിപ്പോയി കഴിഞ്ഞു, പടകിന്റെ യാത്ര പുറപ്പെടുകയാണ്. സഭാചരിത്രം പരിശോധിച്ചാൽ സഭാചരിത്രത്തിൽ 1, 2, 3, 4 യാമങ്ങളുടെ യാത്ര സഭാചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തെ മൊത്തം ഒന്ന് അവലോകനം ചെയ്താൽ AD 30 യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണവും അനുബന്ധ സംഭവവും മുതൽ ഏതാണ്ട് 606 AD വരെ സഭാചരിത്രത്തിന്റെ ഒരു 1 യാമമായി നമുക്ക് പഠിക്കാൻ കഴിയും. സഭാചരിത്രത്തിന്റെ ഒരു 2 യാമമുണ്ട്, ഏതാണ്ട് 606 മുതൽ 1483 വരെയുള്ള ഒരു പ്രത്യേക കാലഘട്ടം. അത് ഇരുട്ടിന്റെ കാലഘട്ടമാണ്. ഇരുട്ട് കട്ട പിടിച്ചു നിൽക്കുകയാണ്, കുറ്റ കൂരിട്ടാണ് ഇരുട്ടിന്റെ കാലഘട്ടത്തിന്റെ സഭാചരിത്രം. 1483 എന്ന് പറയുമ്പോൾ അതിന് ചില പ്രത്യേക മാനദണ്ഡങ്ങൾ സഭാചരിത്ര വിവർത്തകന്മാർ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഏതാണ്ട് 1900 വരെയുള്ള കാലഘട്ടം സഭാചരിത്രത്തിന്റെ ഒരു 3 യാമമാണ്. 1900 മുതൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് സഭാചരിത്രത്തിന്റെ 4 യാമമാണ്. വസ്തുതകളുടെ വെളിച്ചത്തിൽ ചരിത്രവുമായി കോർത്തിണക്കി ഈ വിഷയം തെളിയിക്കാൻ നിരവധി ന്യായങ്ങളുണ്ട്. സഭാചരിത്രത്തിന്റെ 1 യാമം നമുക്കറിയാം, സന്ധ്യായാമം. സന്ധ്യയുടെ പ്രത്യേകത എന്താണ്? സന്ധ്യയുടെ പ്രത്യേകത, എല്ലാവരും വിളക്ക് കത്തിക്കും, വിളക്ക് എല്ലാ വീടുകളിലും തെളിയും, ലൈറ്റ് എല്ലായിടത്തും കത്തും. പക്ഷേ 1 സന്ധ്യായാമം അവസാനിക്കുന്നതോടുകൂടി ഒരു പ്രതിഭാസം സംഭവിക്കും. ആ പ്രതിഭാസം വീടുകളിൽ വിളക്കണയാൻ തുടങ്ങും. സ്തോത്രം. 2 യാമത്തിലേക്ക്, അർദ്ധരാത്രി യാമത്തിലേക്ക് ചരിത്രം കയറുകയാണ്. 1 യാമം 6 മുതൽ 9 വരെ, 2 യാമം 9 മുതൽ 12 വരെ, 3 യാമം 12 മുതൽ 3 വരെ, 4 യാമം 4 മുതൽ 6 വരെ. ഇതാണ് യാമങ്ങളുടെ സാധാരണ കണക്ക്. അങ്ങനെയാണെങ്കിൽ 1 യാമം 6 മുതൽ 9 വരെ സന്ധ്യയിൽ യേശു സഭയെ വിട്ട് സ്വർഗാരോഹണം ചെയ്തതോടുകൂടെ, കർത്താവ് പോയതോടുകൂടെ ആ ദിവ്യ പ്രകാശം അസ്തമിച്ചു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം എന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവിന്റെ ദിവ്യ പ്രഭ ഏറ്റുവാങ്ങിക്കൊണ്ട് അപ്പസ്തോലിക വിശുദ്ധന്മാർ അവിടെവിടങ്ങളിൽ പ്രകാശിക്കാൻ തുടങ്ങി. പക്ഷേ അധിക നാളുകൾ മുൻപോട്ട് പോയില്ല, സഭാചരിത്രത്തിൽ ഇരുള് വീഴാൻ തുടങ്ങി. എങ്ങനെയാണ് സഭാചരിത്രത്തിൽ ഇരുള് വീണു തുടങ്ങിയത്? 312 ഏറ്റവും ദുരന്തപൂർണമായ ഒരു സംഭവം ചരിത്രത്തിൽ സംഭവിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇതല്യ എന്ന പുറജാതി രാജ്ഞിയുമായി റോമൻ കാലഘട്ടത്തിൽ ഒരു കൊടിയ യുദ്ധത്തിൽ ഏർപ്പെട്ടു. യുദ്ധരംഗത്ത് ചെല്ലുമ്പോൾ യുദ്ധം തോൽക്കും എന്ന് തനിക്ക് മനസ്സിലായി. മാൾവിയൻ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്ത് നടക്കുന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിൽ തോൽക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് നിലത്തിറങ്ങി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ തന്റെ കൺമുൻപിൽ ഒരു കുരിശടയാളം ധരിച്ച് കുരിശടയാളം പ്രത്യക്ഷപ്പെടുകയും
കുരിശടയാളമുള്ള ഗൗണുകൾ ധരിച്ച് യുദ്ധത്തിന് പോകൂ, യുദ്ധം ജയിക്കും എന്ന അശരീര ശബ്ദം മുഴങ്ങുകയും ചെയ്തു. ആ നിലയിൽ ഒരു വെളിപ്പാടുണ്ടായി എന്ന് കോൺസ്റ്റന്റൈൻ പറയുന്നു. ഏതായാലും ചരിത്രത്തിൽ അങ്ങനെ പടയാളികളെ യുദ്ധത്തിന് നയിച്ചു, യുദ്ധം ജയിച്ചു, മടങ്ങി വന്നു. അതോടുകൂടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മനപരിവർത്തനം കൂടാതെ മതപരിവർത്തനത്തിലൂടെ ക്രൈസ്തവ മതത്തിലേക്ക് മാറി. അതോടുകൂടെ ക്രൈസ്തവ മതം ഒരു പുറജാതീയ മതത്തിന്റെ ഭാഗമായി മാറി. നമുക്കറിയാം, പുരാതന റോമിൽ നിലനിന്ന ബാബിലോണി ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പേരിലും പെയിന്റിലും മാറ്റം വരുത്തി അതുപോലെ സഭയ്ക്കകത്തേക്ക് ഇരമ്പി കയറി. 6000+ കത്തികൾ അതിനെതിരെയുള്ള പ്രതിഷേധമായി അവിടെ സഭയുടെ തലവന്മാരുടെ കരങ്ങളിൽ എത്തിയെന്നാണ് ചരിത്ര കണക്ക്. എന്തായാലും സഭാ ചരിത്രം പിന്നീട് അങ്ങോട്ട് ഇരുളിമയിലേക്ക് പോകുകയാണ്. 6000+ സഭ രാജകീയ മതമായി മാറി. അതേ തുടർന്ന് സഭാ ചരിത്രത്തിൽ കൊടിയ പോരാട്ടം പ്രത്യക്ഷപ്പെട്ടു. വിശ്വാസത്താലുള്ള നീതീകരണം, യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ പ്രതീക്ഷ, ഇത് മുഴുവൻ അമ്പാടെ അസ്തമിച്ചു. സഭ ഇരുട്ടിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ അർദ്ധരാത്രിയാമം കഴിയുന്നതോടുകൂടെ ഒരു പ്രഭാതയാമം സഭയ്ക്കടുത്തു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അർദ്ധരാത്രിയുടെ സന്ധ്യയുടെ അവസാനത്തിന്റെ ടൈമിൽ, അർദ്ധരാത്രി അവസാനിക്കുന്ന സമയം, ആ പ്രഭാതയാമത്തിന് തൊട്ടു മുൻപ് വെളുപ്പാങ്കാലത്ത് നടക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. ചില കോഴികൾ അവിടവിടങ്ങളിൽ കൂവും. എന്താ വരുന്നു ഒരു പ്രഭാതം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്. അതുപോലെ സഭാചരിത്രത്തിൽ ചിലർ എഴുന്നേറ്റു. നിങ്ങൾക്കറിയാമോ, ജോൺ ഹസ്, അദ്ദേഹം വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് നിലകൊണ്ടു, വിശുദ്ധ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു, അത് അവരവരുടെ ഭാഷയിൽ തയ്യാറാക്കി, വീടുകളുടെ മുൻപിൽ കൊട്ടി വിളിച്ചു, കൊട്ടി വിളിച്ച വീടുകളുടെ മുമ്പിൽ നിന്ന് ഇത് വായിച്ചു കേൾപ്പിച്ചു, ഈ കാണുന്ന ആചാര ദുരാചാരങ്ങൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. അന്നത്തെ മതം, ക്രൈസ്തവ നേതൃത്വത്തിന്റെ ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. ആ ദൈവദാസനെ ഒരു ഇരുമ്പ് കട്ടിലിൽ മലർത്തിക്കിടത്തി. അദ്ദേഹം അടിച്ചിറക്കിയ ബൈബിൾ ട്രാക്ട് പ്രതികൾ കട്ടിലിനടിയിൽ കൂട്ടിയിട്ടു. പാപശരീരം നശിപ്പിക്കപ്പെടണം എന്ന് ഒരു കർദ്ദിനാൾ പ്രസംഗിച്ചു. പ്രസംഗത്തിന് ശേഷം ഈ കർത്തൃദാസൻ കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന ട്രാക്ട് പ്രതികൾക്കും ചിതയുടെ വിറകിനും തീ കൊടുത്തു. ആ തീക്കകത്ത് കിടന്ന് പെടയുന്ന സമയം ആ ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, അല്ലയോ മതമേ, നിങ്ങളെന്നെ ഒരു ഈയാം പാറ്റയെ പോലെ ഉരുക്കി കൊന്നുകൊള്ളുക. എന്നാൽ യൂറോപ്പിന്റെ മണ്ണിൽ ഒരു നവീകരണത്തിന്റെ കഴുകൻ ചിറകടിച്ചു പൊങ്ങും. അവന്റെ ഒരു തൂവൽ പറിക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. ഞാനിതാ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കർത്തൃദാസൻ എരിഞ്ഞടങ്ങി. ആ ദൈവദാസന്റെ ശരീരം കത്തിയ ചെതയിലെ പൊടി ഒരു കുടത്തിൽ കോരിയിട്ട് ഇംഗ്ലണ്ടിലെ തേംസ് നദിയിൽ കലക്കി. എന്താ കാര്യമെന്നറിയാമോ, പൊടി പോലും ഈ കരയിൽ വീഴരുത്, ഈ പാഷാണ്ട ചിന്തയുടെ എന്നായിരുന്നു മതം വിചാരിച്ചത്. പക്ഷെ ഞാൻ പറയാം, തേംസ് നദി അത് വൻകടലിന് കൈമാറി, അത് സമുദ്രത്തിലൂടെ തിരമാലകൾ ഏറ്റെടുത്ത് ഓരോരോ തീരങ്ങളിൽ അടിച്ചു കയറി. എവിടെയൊക്കെ ആ ശരീര ധൂളികൾ അടിച്ചു കയറിയോ അവിടെയൊക്കെ ഒരു നൂറ്റാണ്ടിനുള്ളിൽ പരിശുദ്ധാത്മ വ്യാപാരത്തിന്റെ സഭകൾ ഉണരത്തക്ക വിധം എന്റെ ദൈവ ചരിത്രത്തിൽ ഇടപെട്ടു. കൃപായുഗത്തിന്റെ ദിവ്യ കാര്യപരിപാടിയിൽ ഇതാ കോഴികൂവുന്ന യാമത്തിന് സമാപ്തി വരുത്തിക്കൊണ്ട് പ്രഭാതയാമത്തിന്റെ ഉദയനക്ഷത്രമായി മാർട്ടിൻ ലൂഥർ വിറ്റൻബർഗ് ദേവാലയത്തിന്റെ പ്രവേശന കവാടത്തിൽ ദുരുപദേശങ്ങൾക്കെതിരെ ഊരിയ വാൾ പോലെ ആത്മീയ സത്യങ്ങൾ ഇറങ്ങി പറഞ്ഞുകൊണ്ട് നവീകരണത്തിന്റെ കോഴി അതിശക്തമായി കൂവി ഉദയനക്ഷത്രം ഉദിച്ചുയർന്നു. നമ്മുടെ കൺമുൻപിൽ സഭ പ്രഭാതയാമത്തിലേക്ക് അടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രഭാതയാമത്തിന്റെ ചിത്രം. 4-ാം യാമത്തോട് ശിഷ്യന്മാർ അടുക്കുന്നു, തണ്ടു വലിച്ചു കുഴയുകയാണ്. സംഗതി എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് അറിയില്ല. 4 പാടും ഇരമ്പി അടിക്കുന്ന തിരമാലകളുടെ കൈക്കുമ്പിളിൽ ഈ വള്ളം ആടി ഉലയുകയാണ്. ഇല്ല, പ്രതീക്ഷയ്ക്ക് വകയില്ല, സകലതും അസ്തമിച്ചു എന്ന് എഴുതിത്തള്ളുന്ന 4-ാം യാമം. പക്ഷെ ഞാൻ ഒരു വസ്തുത പറയാം, വാഗ്ദത്തം ചെയ്തവൻ താമസിക്കില്ല. അവനാണ് പറഞ്ഞു വിട്ടതെങ്കിൽ മലമുകളിൽ അവൻ ഉറങ്ങുകയല്ല,
സഭയെ നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിക്കാതെ സഭയെ തകർക്കാൻ ഇരമ്പി പൊങ്ങുന്ന ഈ ഗർജിക്കുന്ന തിരമാലകളെ ചവിട്ടി ഒതുക്കിക്കൊണ്ട് നാലാം യാമത്തിൽ അവരിതാ കടൽ തീരത്തിൽ നിന്ന് നടന്ന് 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 സമുദ്രത്തിലൂടെ അവരുടെ അടുക്കലേക്ക് അടുക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, പ്രകൃതിയുടെ പ്രതിഭാസങ്ങളുടെ താളക്രമങ്ങൾ തെറ്റുന്ന, മാരക രോഗങ്ങൾ കൂട്ടമായി വർദ്ധിക്കുന്ന, സൂര്യതാപം കുതിച്ചുയരുന്ന, കൊറോണ വൈറസ് അടങ്ങുമ്പോൾ അടുത്ത ജനിതക മാറ്റമുള്ള വൈറസ് വരുന്നു എന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകത്തക്ക വിധം വൈറസുകൾ ആളിപ്പടരാൻ മനുഷ്യകുലം കാത്തു നിൽക്കുന്ന, ലോക ചരിത്രം കണ്ടിട്ടില്ലാത്ത അത്യുഗ്ര ഭൂകമ്പങ്ങളാൽ ഈ പ്രകൃതി ഞെട്ടിമറയ്ക്കുന്ന, മനുഷ്യകുലത്തിൽ സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങൾക്ക് വേണ്ടി ചരിത്രം തയ്യാറെടുക്കുന്ന ഒരു കാലത്ത് ഞാനും നിങ്ങളും എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ പറയാം, ഈ ദിവസങ്ങളിൽ ഒന്നിൽ ആ മഹാസംഭവം നടക്കും. ഇതാ പടിഞ്ഞാറെ ചക്രവാളത്തിൽ ദൈവത്തിന് സ്തോത്രം, സംഭവങ്ങളുടെ മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി പറയുക, എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നു യേശുവിന്റെ മടങ്ങിവരവിലേക്ക് സംഭവങ്ങൾ അതിവേഗം അടുത്തു വരുന്നു. സൂര്യൻ കുതിച്ചുയർന്നു വരുന്ന അതിപ്രഭാതത്തിന്റെ ഉദയകിരണങ്ങൾ അടിച്ച് തഴുകി തലോടുമ്പോൾ മലമുകളിൽ പ്രാർത്ഥനയിൽ പിന്നീടുള്ള സമയം ചിലവഴിക്കാതെ ഇരമ്പുന്ന കടൽത്തിരമാലകളുടെ അതിഭയങ്കര ഗർജനത്തെ ചവിട്ടി ഒതുക്കിക്കൊണ്ട് നാലാം യാമത്തിൽ പിടയുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് നമ്മുടെ നാഥൻ അടുത്തു വന്നതുപോലെ ഈ ദിവസങ്ങളിലൊന്നിൽ ദൈവത്തിന്റെ തിരുസഭയെ കൃപായുഗം തീരാറായി. നാലാം യാമത്തിൽ സഭയെ തിരുക്കുന്നു യേശു മടങ്ങി വരാറായി. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നിന്റെ ആത്മീയത എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ആത്മീയത? യഥാർത്ഥത്തിൽ ഉറക്കമല്ലേ? ആത്മാർത്ഥമായി സ്വയപരിശോധന നടത്തും. ഉറക്കം അപകടകരമാണ്. ഉറക്കം മരണത്തിന് തുല്യമാണ്. ഉറക്കത്തിന്റെ ലക്ഷണം എന്താ പറയുന്നൊന്നും മനസ്സിലാകുകയില്ല. ഉറക്കത്തിന്റെ ലക്ഷണം, ഒരിക്കൽ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് മുൻപിലിരിക്കുന്ന ഒരാൾ ഗാഢമായി, ഒരു ചൂടുള്ള സമയമായിരുന്നു, ഗാഢമായി ഉറങ്ങുന്നത് പാസ്റ്റർ കണ്ടു. അദ്ദേഹം പ്രസംഗത്തിനിടയിൽ സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹമുള്ളവരെല്ലാം എഴുന്നേറ്റ് നിൽക്കാം എന്ന് അല്പം ശാന്തമായി പറഞ്ഞു. ഇദ്ദേഹം ഒഴികെ ബാക്കിയുള്ളവരെല്ലാം എഴുന്നേറ്റു. ഇദ്ദേഹം വിവരം അറിഞ്ഞേയില്ല, എല്ലാവരും ഇരുന്നു. എന്നിട്ട് അദ്ദേഹം അടുത്ത തുടരുകയാണ്, നരകത്തിൽ എന്ന് ചെറുകെ പറഞ്ഞിട്ട് പോകാൻ ആഗ്രഹമുള്ളവരെല്ലാം എഴുന്നേറ്റ് നിൽക്കാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അച്ചായൻ ചാടി എഴുന്നേറ്റു. ചുറ്റുമിരുന്നവർ മുഴുവൻ ചിരിക്കാൻ തുടങ്ങി. ഇദ്ദേഹം എന്തിനാണ് ചിരിക്കുന്നത് എന്നറിയാതെ അമ്പരപ്പോടെ ചുറ്റും നോക്കുകയാണ്. കേട്ടില്ല, എന്താണ് ഈ പറയുന്നത്? എന്താ ഉറക്കത്തിനല്ലേ അല്ലേ? ഉറക്കത്തിന്റെ പ്രത്യേകത എന്താ? അതിന്റെ കട്ടിൽ കാലിലൂടെ ഒരു മൂർഖൻ പാമ്പ് ഇഴഞ്ഞു കയറുന്നു, ഉറങ്ങുന്നവൻ അറിയുന്നില്ല. ആ വീടിന്റെ മേൽക്കൂരയ്ക്ക് തീ പിടിച്ചിരിക്കുന്നു, ഉറങ്ങുന്നവൻ അറിയുന്നില്ല. തൊട്ടു മുൻപിലെ തെരുവിൽ ചോരപ്പോരാട്ടം നടക്കുന്നു, ഉറങ്ങുന്നവൻ അറിയുന്നില്ല. അതിശക്തമായി ഇടിവെട്ടുന്ന ശബ്ദം മുഴങ്ങുന്നു, ഉറങ്ങുന്നവൻ അറിയുന്നില്ല. ഉറക്കം മരണത്തിന് തുല്യമാണ്. ഒന്നാം യാമമാകട്ടെ, രണ്ടാം യാമമാകട്ടെ, മൂന്നാം യാമമാകട്ടെ, യാത്രക്കാരനായ മണവാളൻ സഞ്ചാരിയായി പോയിരിക്കുന്നു, ഏത് സമയത്ത് മടങ്ങി വരും? എന്റെ വാത്സല്യ സഹോദര, കാലം തയ്യാറെടുത്തിരിക്കുന്നു, ചരിത്രം റെഡിയായി കഴിഞ്ഞു. ദൈവത്തിന്റെ തിരുസഭ നിത്യപറദീസയിലേക്ക് പോകാൻ കാലം അതിന്റെ അന്ത്യഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ഉറക്കത്തിലാണോ ഉണർന്നിരിക്കുകയാണോ? ഈ രാത്രി ദൈവാത്മാവ് നിങ്ങളെ തട്ടി ഉണർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ രാത്രിയെ രണ്ട് കരങ്ങളും കർത്തൃ സന്നിധിയിൽ നിന്ന് മലർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചോ, ആ ദൗത്യം മറന്ന് എനിക്ക് ഉറങ്ങാനിടയാകരുതേ, എന്റെ ആത്മീയ ഉൾക്കാഴ്ചയിൽ ഒരു ഉണർവിന്റെ ദിവസങ്ങൾ തരണമേ എന്ന് ആത്മാർത്ഥമായി കൊതിക്കുന്നെങ്കിൽ ആ രണ്ട് കരങ്ങളും മലർത്തിപ്പിടിച്ച് കർത്തൃ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. തന്നെ ഒരു സഞ്ചാരിയോടെ ഉപമിച്ചുകൊണ്ട് യേശു പറയുന്നു, ഇതാ യജമാനൻ പോയിരിക്കുന്നു, അവൻ യാത്രയ്ക്ക് പോയിരിക്കുകയാണ്. ഒന്നുകിൽ അവൻ സന്ധ്യായാമത്തിൽ വരും,
അല്ലെങ്കിൽ അവൻ അർദ്ധരാത്രി യാമത്തിൽ വരും, അല്ലെങ്കിൽ അവൻ കോഴി കൂവുന്ന യാമത്തിൽ വരും, അല്ലെങ്കിൽ അവൻ പ്രഭാത യാമത്തിൽ വരും. ഏതായാലും നാല് യാമങ്ങളിൽ ഒന്നിൽ അവൻ മടങ്ങി വരും. സഭാചരിത്രം പിന്നിട്ട കൊടിയ രാത്രികളുടെ ചില യാമങ്ങൾ സഭാചരിത്രത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇതാ കിഴക്കിന്റെ ചക്രവാളത്തിൽ ഉദയസൂര്യനായ നമ്മുടെ കർത്താവ് ദിവ്യ ശോഭയോടെ ഉദിക്കുന്ന മഹത്വപൂർണമായ ഒരു പകലിലേക്ക് ചരിത്രം അടുക്കുന്ന ഈ അവസാന യാമം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ഉണർന്നിരിക്കുകയാണോ? ഈ ദൂതിന് മുൻപിൽ തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, കോവിഡ് ദുരന്തം ആരാധനാലയങ്ങളെ അടച്ചിട്ട് കഴിഞ്ഞു, ഭൂകമ്പങ്ങളുടെ തീവ്രത കുതിച്ചുയരുകയാണ്, സൂര്യതാപവും ക്യാൻസറിന്റെ വർദ്ധനവും കൺമുൻപിൽ വിറയലോടെ കാണുന്നു, ഭീകര പ്രവർത്തനങ്ങൾ ഇരമ്പി പൊങ്ങുന്നു, വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ലോകം തയ്യാറെടുക്കുന്നു, 666 പ്രത്യക്ഷത അടുക്കൽ വാതുക്കലായിരിക്കുന്നു, കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുന്ന ദിവസങ്ങൾ ചരിത്രത്തിൽ അടുക്കുന്നു. ഒക്കെ ഉണ്ടായിട്ടും ഇന്ന് നീ ഉറക്കത്തിലാണ്, നീ ഉറക്കത്തിലാണ്. അപ്പസ്തോലിക പിതാക്കന്മാർ കണ്ടതിനേക്കാൾ യേശുവിന്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തു എന്ന് വിളിച്ചറിയിക്കുന്ന സംഭവങ്ങൾ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരുപറ്റം ദൈവമക്കളാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ കൊണ്ട് ക്രയവിക്രയങ്ങൾ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലം വരുമെന്ന് പിതാക്കന്മാർക്ക് മനസ്സിലായിരുന്നില്ല, എന്നാൽ നമ്മുടെ കൺമുൻപിൽ അത് കണ്ടു കഴിഞ്ഞു. ദൈവത്തിന്റെ തിരുസഭയെ നിങ്ങളുടെ കണ്ണടയുന്നതിന് മുൻപ്, എന്റെ കണ്ണടയുന്നതിന് മുൻപ് എന്റെ കർത്താവ് മടങ്ങി വരും. ഉറപ്പാണ്, നീ ഉറങ്ങുകയാണോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഇന്ന് രാത്രി സദസ്സിന് നിങ്ങൾ കൈമാറുന്നു. ഉറങ്ങാത്ത കാവൽക്കാരൻ യജമാനന്റെ വരവിനായി ജാഗരൂകനായിരുന്നത് പോലെ ഈ കേൾവിക്കാർ കാലത്തെ വിവേചിച്ച് വരവിനായി ജാഗരൂകരാകട്ടെ. നിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ.